അവർക്ക് വീട്ടിലിരുന്നാൽ ഒരു സമാധാനം കിട്ടൂല, വീട്ടിലിരുന്നാൽ ഒരു സമാധാനം കിട്ടൂല. അതിനവരെ കണ്ടെത്തുന്ന സമാധാനം കിട്ടാൻ അവർ കണ്ടെത്തുന്ന വഴി എന്താണെന്നറിയാമോ? അതാ അവർ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്, മണിക്കൂറുകളോളം പുറത്ത് സമയം ചെലവഴിക്കുകയാണ്. ഉമ്മ, നിനക്ക് സ്വർഗത്തിൽ വലസണമെന്നുണ്ടോ? എന്നാൽ ദുനിയാവിൽ വലസി സമയം പാഴാക്കണ്ട. ഏറ്റവും നല്ല പെണ്ണാരാണ് സ്ത്രീകളെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സ്വാലിഹത്തായ പെണ്ണാരാണ്. ഈ സദസ്സിൽ ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ, പെങ്ങന്മാരുണ്ടല്ലോ, നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്തണം. ഈ പറയാൻ പോകുന്ന നല്ല അടയാളം എന്നിലുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ആ അടയാളം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതേസമയം അതില്ലാന്ന് കണ്ടാലോ ആ അടയാളം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ മെനക്കെടണോ? ഒരു നല്ല അള്ളാഹുവിലേക്ക് അടുത്ത പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അഖറബു മാ തകൂനുൽ മർഅത്തു ഇലാ വജ്ഹില്ലാ ഇദാ കാനത് ഫീ ഖഅരി ബൈതിഹാ. എന്താണ് ഈ ഹദീസിന്റെ താൽപര്യം? എന്റെ ഉമ്മമാരെ, ഈ ഹദീസ് നിങ്ങളെ മനസ്സിൽ കുത്തിവെക്കണം. ഇപ്പൊ കണ്ടില്ലേ ചില സഹോദരിമാര്, ഏതോ ഒരുത്തൻ ചണ്ടമുട്ടുന്നു, അവന്റെ കൂടെ നിന്ന് ഇവൾ ചണ്ടമുട്ടുകയാണ്. എത്ര വീഡിയോകളാണ് വാട്സപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്! ഇൻസ്റ്റാഗ്രാമിൽ കളിക്കാൻ സമയം കണ്ടെത്തുന്ന എത്ര ഫ്രീക്കന്മാരായ പെൺകുട്ടികളാണ് നമ്മുടെ സമുദായത്തിലുള്ളത്! എന്തിനാണ് പെങ്ങളെ നീ തലയിൽ തട്ടമിട്ട് നടക്കുന്നത്? എന്തിനാണ് പെങ്ങളെ നീ പർദ ധരിക്കുന്നത്? ആരെ ചതിക്കാനാണ്? ആരെ പറയിപ്പിക്കാനാണ്? നിനക്ക് ആ തലയിലെ തട്ടം ആവശ്യമില്ല, ആ പർദ നിനക്കാവശ്യമില്ല. നീ പർദ ധരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ലേ? നീ തലയിൽ തട്ടമിടുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ലേ? നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടാനല്ലേ? എന്നാൽ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമിൽ സമയം ചെലവഴിക്കുന്നത്? എന്തിനാണ് ഫേസ്ബുക്കിൽ നിനക്കൊരു പേജിന്റെ ആവശ്യം? എന്താണ് ഇനി ഒരു പക്ഷേ അങ്ങനെ അത്യാവശ്യത്തിന് ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ? എന്തിനാണ് മറ്റുള്ള അന്യ പുരുഷന്മാർക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കേണ്ടുന്ന ആവശ്യം? എന്താ ഈ പറഞ്ഞ അടയാളമുണ്ടല്ലോ, ഈ പറയാൻ പോകുന്ന അടയാളം നിങ്ങളിലുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും സഹോദരിമാരും വിലയിരുത്തണോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല സ്ത്രീകളാണ്, ഇല്ലാന്ന് കണ്ടാൽ നിങ്ങൾക്ക് എവിടെയോ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഏതാണ് നല്ല സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴാ? ഇൽമിന്റെ സദസ്സിലുള്ള സമയത്തല്ല. ഇൽമ കേൾക്കാൻ വേണ്ടി വന്ന സമയത്തല്ല, ഇൽമ കേൾക്കാൻ വേണ്ടി വരണം, അതിന്റെ മഹത്വം വേറെയാണ്. ഇതുപോലെ തന്നെ പർച്ചേസിംഗിന് വേണ്ടി, ഷോപ്പിംഗിന് വേണ്ടി പുറത്തു വന്നപ്പോഴല്ല, കല്യാണ വീട്ടിലുള്ള സമയത്തല്ല ഒരു പെണ്ണ് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത സമയം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കാനത് ഫീ ഖഅരി ബൈതിഹാ, ആ പെണ്ണ് അവളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സമയത്താണ്. ആ പെണ്ണ് അവളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സമയത്താണ്. ഇത് പറയുമ്പോ ഉമ്മ, ഇത് പറയുമ്പോ പെങ്ങളെ, ദുനിയാവിലുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഞാൻ എന്റെ ഉമ്മാനെ സ്നേഹിക്കുകയാണ്, അതുകൊണ്ട് എന്റെ ഉമ്മ കൂടുതലും പുറത്തുപോയി വലസുന്നത്
മകനായ എനിക്ക് ഇഷ്ടമില്ല, എന്റെ ഉമ്മ അങ്ങനെ പുറത്തുപോയി വലസാറുമില്ല, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ സ്നേഹിക്കുകയാണ്, എന്നാൽ എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ പുറത്തു പോകുമ്പോ എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു, അല്ലാതെ കണ്ടു കാണുന്ന സമയം പുറത്തുപോയി എന്റെ ഭാര്യ വിലസണത് എനിക്കിഷ്ടമില്ല. പടച്ചറബ് എനിക്ക് തന്നത് ഒരൊറ്റ സിസ്റ്ററിനെയാണ്, പെങ്ങളെയാണ്. ആ പെങ്ങളെ കല്യാണം കഴിഞ്ഞവളാണെങ്കിലോ ഇപ്പോഴും എന്റെ പെങ്ങള് വീട് വിട്ട് പുറത്തുപോയി വിലസണത് എനിക്കിഷ്ടമില്ല. കാരണം ഞാൻ എന്റെ ഉമ്മ സ്വർഗത്തിലെത്തണമെന്ന് കൊതിക്കുന്ന മകനാണ്, എന്റെ ഭാര്യ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവാണ് ഞാൻ, എന്റെ സഹോദരി സ്വർഗത്തിലെത്തണമെന്ന് മോഹിക്കുന്ന സഹോദരനാണ് ഞാൻ. എന്റെ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ചു കൂടുന്ന മുഴുവൻ ഉമ്മമാരെ ഞാൻ എന്റെ ഉമ്മമാരെ പോലെ കാണുകയാണ്. എന്റെ സദസ്സിൽ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ അവരെ ഞാൻ എന്റെ സഹോദരിമാരെ പോലെ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഒരു പെണ്ണ് വീട്ടിലുള്ള സമയത്താണ് അവൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നത്. ഉമ്മാ, നിങ്ങൾക്കെന്തേ മുഖം മറക്കാൻ മനസ്സ് വരാത്തതെന്തേ? നിങ്ങൾ വാല് കേൾക്കുന്നു, മുഖം മറക്കുന്നില്ല. എന്തേ ഉമ്മ നിങ്ങൾക്ക് മുഖം മറക്കാൻ മനസ്സ് വരാത്തത്? നിങ്ങൾ അഞ്ചു നേരം കൃത്യമായും നിസ്കരിക്കാറില്ലേ? നിസ്കരിക്കാറുണ്ട് ഉസ്താദേ. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്? നിങ്ങൾ പറയൂ, സബ്സെ അഅല വ ഔലാ ഹമാറാ നബി ദോനോ ആലം കദൂലാ ഹമാറാ നബി അപ്ന മൗലാ ക പ്യാരാ ഹമാറാ നബി. ലോക നേതാവായ താജിദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ, ആ ഹബീബ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ കൃത്യം അഞ്ചു നേരം നിസ്കരിക്കുന്നതെങ്കിൽ അതേ ഹബീബ് പറഞ്ഞ നിയമമല്ലയോ ഉമ്മ? നിന്റെ മുഖം അന്യ പുരുഷന്മാര് കണ്ടുകൂടാ, നിങ്ങളുടെ മുഖം അന്യ പുരുഷന്മാര് കണ്ടുകൂടാ, അന്യ പുരുഷന്മാരെ നിങ്ങളുടെ മുഖം കണ്ട് ആസ്വദിച്ചുകൂടാ, അതിന് നിങ്ങൾ അവസരമുണ്ടാക്കിക്കൂടാ. എന്തിനേറെ പറയണം, ഇപ്പൊ കണ്ടില്ലേ ഓരോ പർദകളുടെ നിലവാരം എന്താണ്? ഓരോ പർദകളുടെ നിലവാരം എന്താണ്? ഇപ്പൊ പുതിയ ഒരു പർദ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ അതും കൂടി എന്റെ പ്രഭാഷണത്തിൽ പരിചയപ്പെടുത്തിയാൽ ചിലപ്പോ ഈ സദസ്സിലുള്ള ഉമ്മമാരൊക്കെ ഈമാനുള്ളവരായതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയാണ്. ഒരു പക്ഷേ ചില സദസ്സുകളിൽ അതങ്ങ് പറഞ്ഞാൽ ആ സദസ്സിലെ സ്ത്രീകളെ ചിലപ്പോ ഭർത്താക്കന്മാരോട് വാശി പിടിക്കുന്നത്. അങ്ങനെയുള്ളൊരു പർദ വേണമെന്നാണ്. എന്താണ് ആ പർദയുടെ പ്രത്യേകത? ആ പർദയുടെ പ്രത്യേകത മറ്റൊന്നുമല്ല, ആ പർദ ധരിച്ച സ്ത്രീ കൈവെള്ളയിലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോ ചിലപ്പോ ചെറിയ കൈത്താങ്ങായ കുഞ്ഞിയുണ്ടല്ലോ, ആ കുഞ്ഞിയെ കയ്യിൽ പിടിക്കാൻ പ്രയാസമാണ്. ഇപ്പോഴത്തെ ചില ഉമ്മമാരെങ്ങനെയല്ലേ, അവർക്ക് സ്വന്തം കുഞ്ഞു മക്കളെക്കാളും അവർക്ക് കാര്യം മൊബൈലാണ്. കുഞ്ഞ് കരഞ്ഞാലും കയ്യിലെടുക്കാൻ അവർക്ക് മനസ്സ് വരാറില്ല. അപ്പൊ പർദ കച്ചവടക്കാര് തീരുമാനിച്ചു അതിനൊരു സംവിധാനം വേണോ, പർദ നന്നായി ചെലവാകൂ. അങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നത്. എന്താണ് ആ പർദയുടെ ഒരു ഭാഗത്ത് കുട്ടിയെ നിർത്താനുള്ള പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട്. അവ കുട്ടി എവിടെ പോയി എന്ന് പേടിക്കേണ്ടതില്ല. ആ കുട്ടി തെറ്റിപ്പോയോ, വഴി മാറിപ്പോയോ,
മാളിൽ പോയാലും മാർക്കറ്റുകളിൽ പോയാലും അങ്ങാടിയിൽ പോയാലും പേടിക്കേണ്ടതില്ല. കൂടെ കുട്ടിയെ പറത ഇവിടെ ഉള്ളിൽ തന്നെ നിർത്താൻ ഒരു പ്രത്യേകമായ സ്ഥലത്തിന്റെ സംവിധാനമുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് പറത ധരിക്കുന്നത്? ബംഗളെ നിന്റെ ഭംഗി മറ്റുള്ളവൻ കാണരുത് എന്നതുകൊണ്ടാണ്. നിനക്കല്ലാഹു തആല തന്ന ഭംഗി മറ്റൊരുത്തൻ കണ്ട് രസിക്കാൻ അവസരമുണ്ടാക്കരുത് എന്നാണ്. അതുകൊണ്ടാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി ധരിക്കേണ്ടുന്ന പർദ്ദ ഏതാണ്? പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി പർദ്ദ ധരിക്കേണ്ടത് 60-70 വയസ്സായ മാമ ഉമ്മാമ ധരിക്കേണ്ടുന്ന പർദ്ദയാണ്. ഇന്ന കാലം നേരെ കാലം മാറിയിരിക്കുകയാണ്. 60-60 എത്തിയ ഉമ്മാമ പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പർദ്ദയാണ് ധരിക്കുന്നത്. അതിലൂടെ എങ്ങ് നടന്നു പോകുമ്പോ ഇത് ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണെന്ന് ഇങ്ങനെ നോക്കിപ്പോകും പല അന്യപുരുഷന്മാർ. അങ്ങനെയാകരുതേ പെങ്ങളെ. നിന്റെ കൈവെള്ളയിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ നിന്റെ ബുദ്ധി കൊണ്ട് പടച്ച റബ്ബ് നിനക്ക് തന്ന ബുദ്ധി കൊണ്ട് ആലോചിക്കാനാ ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. നീ ഒരു മൊബൈൽ ഫോണ് വാങ്ങി, നിന്റെ ബാപ്പ നിനക്കൊരു മൊബൈൽ ഫോണ് കൊണ്ടുവന്നു തന്നു. ആ ബാപ്പ നിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ തന്നപ്പോ നീ ബാപ്പാനോട് പറയാണ്, ബാപ്പ എനിക്കാ മൊബൈൽ ഫോണിനൊരു കവറ് വേണോ? എന്തിനാണ് പെങ്ങളെ നിന്റെ ബാപ്പാനോട് മൊബൈലിന് കവറ് വാങ്ങിയത്? എന്തിനാണ് പെങ്ങളെ ബാപ്പാനോട് മൊബൈൽ ഫോണിന് കവറ് ആവശ്യപ്പെട്ടത്? ബാപ്പ ചോദിച്ചു, മോളെ ആ കവറിട്ടാൽ മൊബൈലിന്റെ ഭംഗി പോയല്ലോ മോളെ. മൊബൈലിന്റെ ഭംഗി കാണണമെങ്കിൽ കവറൊന്നുമില്ലാതെ ശരിയാവണ്ണം മൊബൈൽ മാത്രമായാലല്ലേ മൊബൈലിന് ഭംഗി കാണാറുള്ളത്. അപ്പോഴാണ് ഇവൾ ബാപ്പാനോട് പറയുന്നത്, ബാപ്പാ ശരിയാണ്, പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് മൊബൈലിന്റെ ഭംഗിയേക്കാളും. ആ മൊബൈൽ എവിടെയും വീണാൽ അത് പൊട്ടിപ്പോകരുത്, അതിന്റെ സുരക്ഷിതമാണ് എനിക്ക് ഭംഗിയേക്കാളും വലിയ താൽപ്പര്യോ. അതുകൊണ്ടാണ് ഡിസ്പ്ലേക്ക് ഒരു കവർ വാങ്ങുന്നു. ആ മൊബൈൽ നിലത്ത് വീണാൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഒരു കവർ വാങ്ങുന്നു. എന്നാൽ പെങ്ങളെ, മൊബൈലിന് സംരക്ഷണം നൽകിയ നീ നിന്റെയും എന്റെയും നേതാവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ശരീരമുണ്ടല്ലോ, എന്തേ ആ ശരീരത്തെ സംരക്ഷിക്കാൻ നിനക്ക് മനസ്സ് വരാത്തത്? അതുകൊണ്ട് നിന്റെ ഭംഗി അന്യപുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൂടാ.